ഡ്രീഫിൽ ക്രിയേഷന്റെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെന്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റെയിൽവേയിലാണ് നമുക്ക് ഇപ്പൊ ജോലി അവസരം വന്നിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ സദേൺ റെയിൽവേയിലേക്കാണ് പുതിയ വിജ്ഞാപനം വന്നിട്ടുള്ളത്. ജൂനിയർ ടെക്നിക്കൽ അസോസിയേറ്റ് എന്ന തസ്തികയിലേക്കാണ് നിയമനം വന്നിട്ടുള്ളത്. പരീക്ഷ ഇല്ലാതെ മാർക്ക് നോക്കിയാണ് ഇതൊരു സെലക്ഷൻ പ്രോസസ് ഉണ്ടാവുക. സാലറി സ്കെയിൽ വരുന്നത് പെർ മന്ത് 30,000 രൂപയാണ്. ഇതിലേക്ക് നമുക്ക് സെപ്റ്റംബർ മാസം 25 മുതൽ ഒക്ടോബർ മാസം 9 വരെ ഓൺലൈൻ വഴി ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. ഈ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ടെമ്പററി റിക്രൂട്ട്മെന്റ് ആണ് വിളിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ റെയിൽവേയിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ സദേൺ റെയിൽവേന്റെ കീഴിലേക്കാണ് നമുക്ക് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ജൂനിയർ ടെക്നിക്കൽ അസോസിയേറ്റ് JTAയിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത്. നമുക്ക് ഒരു കോൺട്രാക്ട് ബേസിലെ റിക്രൂട്ട്മെന്റ് ആണ്. 25/9/2023 മുതൽ 9/10/2023 വരെ നമുക്ക് ഓൺലൈൻ വഴിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഇതിലേക്ക് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ JTA എന്നൊരു ട്രേഡിലേക്ക് നമുക്ക് ടോട്ടൽ വേക്കൻസി 14 ആണ് വന്നിട്ടുള്ളത്. ജനറൽ 7, SC 2, ST 1, OBC 3, EWS 1, അങ്ങനെയാണ് ഇപ്പോൾ വേക്കൻസികൾ വന്നിട്ടുള്ളത്. ഇതിൻ്റെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ 3 ഡിപ്ലോമ ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം, അല്ലെങ്കിൽ 4 ബാച്ചലർ ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം, അല്ലെങ്കിൽ എ കോമ്പിനേഷൻ ഓഫ് എനി സബ്ജക്ട് സ്ട്രീം ഓഫ് ബേസിക് സ്ട്രീം ഓഫ് സിവിൽ എഞ്ചിനീയറിംഗിലെ ഏതെങ്കിലും സ്ട്രീമിലൊക്കെ ഒക്കെ ഉള്ള ആളുകൾക്ക് ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു പോസ്റ്റിൻ്റെ ഏജ് ലിമിറ്റ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 18 മുതൽ 33 വരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അപ്പർ ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBC ക്കാണെങ്കിൽ 3 വർഷത്തെയും SC ST കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 5 വർഷത്തെയും അപ്പർ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഹയറിംഗ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഫീസ് അടയ്ക്കേണ്ട ആവശ്യമുണ്ട്. നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള ഒരു 500 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസായി വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് SC ST ആൻഡ് വുമൺ കാൻഡിഡേറ്റ്സിന് ഫീസൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു പോസ്റ്റ് സാലറി നോക്കുകയാണെങ്കിൽ ജൂനിയർ ടെക്നിക്കൽ അസോസിയേറ്റ് എന്നൊരു പോസ്റ്റിലേക്ക് സെറ്റ് ക്ലാസ് ആണെങ്കിൽ നമുക്ക് 25,000, വൈ ക്ലാസ് ആണെങ്കിൽ 27,000, സെറ്റ് ക്ലാസ് ആണെങ്കിൽ 30,000 രൂപയാണ് സാലറി സ്കെയിൽ വരുന്നത്. മറ്റ് അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കാൻ പറ്റുക. ഈ ഒരു വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ അവരുടെ ഇന്ത്യൻ റെയിൽവേൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്, വെബ്സൈറ്റ് കയറിയിട്ട് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 9/10/2023, അതായത് ഒക്ടോബർ മാസം 9 വരെ ഓൺലൈൻ വഴി നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലൊക്കെ അല്ലെങ്കിൽ റെയിൽവേയിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിലുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബി സേഫ്, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.